ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ല സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറൽ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? എന്ത് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? ടു ഓഫ് വാൻസ്, നയൻ ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്, ദ എംപറർ, ത്രീ ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻസ്, ദ ലവേഴ്സ്, ടെൻ ഓഫ് പെന്റക്കിൾസ്, എയ്റ്റ് ഓഫ് വാൻസ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് വാൻസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ മൂണാണ്. കണ്ടില്ലേ, ഇവിടെ ആരൊക്കെയോ ഉള്ളിൽ നല്ലതുപോലെ ഭയം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതോ ഒരു ശത്രുവിനെ എപ്പോഴും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവരെയാകാം, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റി ഗോസിപ്പ് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുടെയൊക്കെ മുഖം നിങ്ങൾക്ക് ഓർക്കുമ്പോൾ തന്നെയും ഒരു പേടി, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പേടി അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു പേടി എന്ന് പറയുന്നത് അനാവശ്യമായ ഒരു പേടിയാണ്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്തു പോയ ചില കാര്യങ്ങളെ പറ്റി എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരികയാണ്. ആ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് സൊസൈറ്റിയിൽ ആരെങ്കിലും അറിയുമോ എന്നുള്ളത്. സൊസൈറ്റി ഫിയർ ആണ് കൂടുതലായിട്ട്. നമ്മുടെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് നിങ്ങളെ പറ്റി എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയാണ്. പക്ഷെ വെറുതെയാണ്, അസ്ഥാനത്താണ് നിങ്ങളുടെ പേടി. അത് ആദ്യം മനസ്സിലാക്കുക. ആരെങ്കിലും അഥവാ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരത് പറഞ്ഞോളട്ടെ. നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. എന്നെ പറ്റി പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ എനർജി അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും പേടിയോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാരണത്തെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ, ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ, എന്തെങ്കിലും ലഭിക്കാനുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ചെയ്തു പോയ ചില തെറ്റുകളെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾക്കൊരു പേടി അനുഭവപ്പെടുന്ന ഒരു സമയമാണെന്നാണ് ഇപ്പോൾ കാണുന്നത്.
അത് അസ്ഥാനത്താണ്, അതിന്റെ ഒരു ആവശ്യവുമില്ല. കാരണം ഇവിടെ ടു ഓഫ് വാൻസ് കാരണം ഇവിടെ നിങ്ങൾ ആരെയോ തിരക്കിയിരിക്കുന്നുണ്ട്. എന്തോ ഏതോ ആരോ വരാൻ വേണ്ടിയുള്ള ഇവിടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാൻസ് ഫയർ സൈൻ ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി. അത് വളരെയധികം ആവേശമാണ്, വളരെ വലിയ ഒരു ആഗ്രഹമാണ് മനസ്സിൽ. ആഗ്രഹിക്കുന്ന ഈ ഒരു വ്യക്തി വരണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വരണമെന്ന്. ഏതോ ഒരു സാഹചര്യമാവാം ചിലപ്പോൾ. ആ സാഹചര്യം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാവാം, മനസ്സിലായില്ലേ? നിങ്ങൾ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള അത്യധികമായ ഉത്കണ്ഠയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ സഫലത അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു, കണ്ടില്ലേ? ഇവിടെ ദ ലവേഴ്സ് വന്നിട്ടുണ്ട്. ഈ കിങ് ഓഫ് വാൻസിന്റെ എനർജിയിലും ദ ലവേഴ്സിന്റെ എനർജിയിലും നയൻ ഓഫ് കപ്സിന്റെ എനർജിയിലും എന്താണ് ഒരു കാര്യമാണ്? വളരെയധികം സന്തോഷം, സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സമൂഹത്തിൽ നല്ല ഒരു പേരെടുക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. നല്ലതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ രാജാവായി എന്നുള്ള മട്ടിൽ ഉള്ള ഒരു അധികാര പദവി, അത് മറ്റുള്ളവർ നിങ്ങൾക്ക് അംഗീകരിച്ചു തന്ന ഒരു പദവിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ കരിയർ ലൈഫിൽ ഇത് സക്സസ് ആണ്. കരിയർ ലൈഫിലായാലും നിങ്ങൾ സമൂഹത്തിലായാലും നിങ്ങൾ ഒരുപാട് ഉയർന്ന നിലയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വൺസ് ഫയർ സൈൻ പറഞ്ഞില്ലേ, ഇവിടെ നയൻ ഓഫ് കപ്സ് കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിലാവാൻ നിങ്ങൾക്ക് വളരെ വലിയൊരു നിലയിലേക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. ആ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നയനേ ഉള്ളൂ, പക്ഷെ എന്നാൽ കൂടെയും എല്ലാം പരിപൂർണമായി എന്നുള്ള ആശ്വാസത്തിൽ എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുന്ന എനർജിയാണ് അത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും വിവാഹം നടക്കുന്ന എനർജിയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികപരമായ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരം ഒരു സന്തോഷം അനുഭവപ്പെടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ ചില വീടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിലപ്പോൾ വാഹനം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയോ തമ്മിൽ ചേരുന്ന ഒരു എനർജിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ലവേഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഡിവൈൻ മസ്കുലൈൻ എനർജി ആൻഡ് ഡിവൈൻ ഫെമിനൈൻ എനർജി കൂടിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അത് നിങ്ങൾ ഒരുപാട് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച വ്യക്തികൾ, ഒന്നുകിൽ നിങ്ങളിലെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തികൾ, അവർ വന്നു ചേരാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമാധാനവും സന്തോഷവും ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതാവാം. ആ ഒരു വ്യക്തി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഇല്ല എന്ന് കരുതി മാത്രമേ, പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോൾ അവർക്ക് വരാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഇവിടെ നിങ്ങളുടെ മറുപാതിയാണ് അവർ. അതുകൊണ്ട് അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സോളിന്റെ പകുതി തന്നെയാണ്, ഹാഫ് സോൾ തന്നെയാണ് അവർ എന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളിൽ നിന്നും അല്പം പോലും വിട്ടു പിരിഞ്ഞിരിക്കാൻ അവരെ കൊണ്ടും സാധ്യമല്ല എന്ന് അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും അതുപോലെ തന്നെ കാത്തിരിക്കുന്നു. ആ ഒരു എനർജിയിൽ നിങ്ങൾ വീണ്ടും കൂടിച്ചേരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളുടെ വിവാഹം നടത്തുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളോട് കൂടി, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യത്തോടും കൂടി നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. കണ്ടില്ല, ഇവിടെ ദൈവാനുഗ്രഹം ഒരുപാട് വരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ, ഇവിടെ ഈ ഒരു കൂടിച്ചേരലിൽ, അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്തുവരെയും ചെയ്തു പോയ തെറ്റുകളിൽ നിങ്ങൾക്ക് ദൈവപക്ഷത്തു നിന്നും നിങ്ങൾക്ക് അതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നു. നിങ്ങൾക്ക് പുതിയൊരു ജന്മത്തിലേക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, ചിലപ്പോൾ കോടതി സംബന്ധമായ കേസുകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു പുതിയ ജന്മത്തിലേക്ക് പോകാൻ നിങ്ങളെ ഒരുപാട് പേർ ആശംസിക്കുന്നു, അതുപോലെ തന്നെ ആദരിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്ന ഒരവസ്ഥ, ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റും കൂടുന്ന ഒരവസ്ഥ, ഒരുപാട് എനർജി നിങ്ങളിലേക്ക്, ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു. അതൊരു പുതിയ ഒരു ലൈഫിലേക്കാണ്, വളരെയധികം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതാണ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ദൈവത്തിന്റേതായ ഒരു അനുഗ്രഹവും ദൈവപക്ഷത്തു നിന്നുമുള്ള നിങ്ങൾക്കൊരു നീതി കിട്ടുന്നു. അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അത് നല്ലൊരു ലൈഫിലേക്ക്, പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അതുപോലെ ടെൻ ഓഫ് പെന്റക്കിൾസ് ആണ് നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് എപ്പോഴാണ് വരുന്നത്? നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിയിട്ട് അവിടെ നിന്നും ശമ്പളം കിട്ടുന്ന എനർജി, ഇവിടെ ദ ലവേഴ്സിന്റെ എനർജി, നൈൻ ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ് ഒക്കെ പറഞ്ഞ എന്താണ് ഇവിടെ കിങ് ഓഫ് വാൻഡ്സ്, ടു ഓഫ് വാൻഡ്സ്, ഇതിന്റെ ഈ എല്ലാ എനർജീസും ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? സാമ്പത്തികമായിട്ടും വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു എനർജി, സാമ്പത്തികം നിറഞ്ഞ ഒരു പ്രതീതി. അങ്ങനെ ആർക്കും സാമ്പത്തികം അധികമായിട്ട് ലഭിക്കില്ല എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുമായിരിക്കും അല്ലെ, നിങ്ങൾ മനസ്സിൽ പറയുമായിരിക്കും ഇങ്ങനെയാണ് സാമ്പത്തികം ഒരുപാട് ഇവിടെ നിന്ന് വരാനാണെന്ന് അല്ലെ. പക്ഷെ ഇവിടെ നിറഞ്ഞ സാമ്പത്തികം വരുന്ന എനർജിയാണ് പെന്റക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീട് വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു എനർജി ഉണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് സാമ്പത്തികം, നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ പറ്റിയതുപോലെയുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ. കാരണം ഇവിടെ പുതിയ ജന്മത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പുതിയ ജന്മം എന്ന് പറയുന്നത് എന്താണ്? സമൃദ്ധി നിറഞ്ഞ ലൈഫാണ്. അവിടെ നിങ്ങൾക്ക് പുതിയ ജോലിയാവാം, പുതിയ പുതിയ തുടക്കങ്ങളാവാം. ആ തുടക്കങ്ങളിലൂടെയും നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എംപറർ എന്നുള്ള പദവിയിലേക്ക്, കണ്ടില്ലേ, അധികാര പദവിയിലേറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഒരുപാട് അറിവ് വർദ്ധിച്ചു വരുന്ന ആൾക്കാരുടെ എനർജി, ഒരുപാട് അറിവ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അറിവ്, അത് നിങ്ങൾ സ്വയം നേടിയ അറിവാണ്. തന്നെയല്ല, നിങ്ങൾക്കത് ജെനുവിനായിട്ട് കിട്ടിയ ഒരു കഴിവും കൂടെയാണത്. അത് നിങ്ങൾ നമ്മളെ പാഴാക്കാതെ എല്ലാ കാര്യങ്ങളിലും വീട്ടടുക്കം ചിട്ടയോടും കൂടിയുള്ള ദിനചര്യകൾ പാലിച്ചുകൊണ്ട് വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരുപാട് ഇടപെടാതെ, അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്ന നല്ലൊരു അച്ഛൻ കഥാപാത്രം എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. അത്രമാത്രം, കണ്ടില്ല, കൂടുതലായിട്ട് നോളജ് ഉണ്ട്, നല്ല പെർമനന്റ് ആയിട്ട് ലൈഫിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, പെർമനന്റ് ആയിട്ട് ശമ്പളം കിട്ടുന്ന നല്ല ഒരു ജോലിയുള്ള ഒരാളിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെയുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്കും നീങ്ങാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ഒരു സ്ഥാനത്തുള്ള ആളായിരിക്കണം. ഇല്ല എങ്കിൽ അതുപോലെ നിങ്ങൾക്കൊരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന, നിങ്ങൾക്ക് അതുപോലെയുള്ള ആളാകാൻ സാധിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. ഇവിടെ എയ്റ്റ് ഓഫ് വാൻസ് ആണ്, കാരണം ഇവിടെ കരിയർ സംബന്ധമായ ലൈഫിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചില യാത്രകൾ പോകേണ്ടതായിട്ട് ഉള്ള ആവശ്യമുണ്ട്. കണ്ടില്ലേ, വളരെ സ്പീഡിലാണ് ഇവിടെ ആക്ഷൻ എടുക്കുന്നത്, ഒരുപാട് സ്പീഡിൽ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഒരുപാട് പെട്ടെന്ന് ഒരുപാട് സ്പീഡിൽ ഇവിടെ ആക്ഷൻ എടുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഒരുപാട് യാത്രകളെ കുറിക്കുന്നുണ്ട്. ഈ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നതാണ്, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യത്തിലാണോ അതിവിടെ സഫലമാകും. ഒരുപാട് ആവേശത്തോടുകൂടിയാണ് നിങ്ങൾ അതിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപാട് എനർജറ്റിക് ആയിട്ടും ഒരുപാട് ആവേശത്തോടുകൂടി നിങ്ങളിവിടെ യാത്ര ചെയ്യുന്നുണ്ട്. എന്തു പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളിവിടെ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര നടത്തുന്നത്. അത് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ ചില ജോലി സാധ്യതയ്ക്ക് വേണ്ടിയായിരിക്കാം, മനസ്സിലായില്ലേ, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടുന്ന എനർജി ആവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താം. എത്രയും സ്പീഡിലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ എപ്പോഴും അവരെ കുറിച്ചുള്ള ചിന്തകൾ, അവരെ കാണാനുള്ള ആവേശത്തോടുകൂടിയുള്ള ഒരു സംസാരം ഉണ്ടാവാം. ഇവിടെ ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഇവിടെ എയ്റ്റ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ത്രീ ഓഫ് കപ്പിന്റെ എനർജിയിലാണ്, കപ്സിന്റെ എനർജിയിലാണ് ഇവിടെ എയ്റ്റ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്. ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, കാരണം ഇവിടെ രണ്ടുപേർക്കിടയിൽ മൂന്നാമതൊരാൾ വന്ന് ചേരുന്ന എനർജിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള സമൃദ്ധമായ ജീവിതത്തിനിടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയും നിങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങളെല്ലാ കാര്യങ്ങളിലും എതിർപ്പ് പറഞ്ഞുകൊണ്ട് പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ടാവാം. നിങ്ങൾ എന്തിനും നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന എനർജി, നിങ്ങൾ നല്ല കാര്യത്തിന് തുടങ്ങുമ്പോൾ വേണ്ട അതിപ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും അല്ലെ. കാരണം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ആവേശത്തോടുകൂടി പുറപ്പെടുകയാണ് ആവാ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിവാഹത്തിന് പോവുകയാവാം. അപ്പോഴുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ എതിർക്കുന്നത്, നിങ്ങളെ തടയുന്ന ഒരു എനർജി. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വിഷമം ഉണ്ടാവും. ഇവിടെ അത്തരത്തിലൊരു ബന്ധനത്തിലാണ് ഇവിടെ എയ്റ്റ് ഓഫ് സോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വന്നിരിക്കുന്നത്.
കാരണം വളരെ മുൻപിൽ നിങ്ങൾക്കൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട്. ഈ ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞ എന്താണ്, മുതിർന്നവരൊരു രേഖ വരച്ചിട്ടുണ്ട്, ഇതിനപ്പുറത്തേക്ക് നീങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചില അതിർവരമ്പുകൾ ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല, അത്തരം ഒരു ബന്ധനത്തിലായ ഒരവസ്ഥ. അതുപോലെ നിങ്ങൾ കൂട്ടിലകപ്പെട്ട ഒരു അവസ്ഥ. ഈ കൂട്ടിലകപ്പെട്ട അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഒരു കിളിയെ തന്നെ നമ്മൾ പിടിച്ചൊരു സ്വർണ്ണ കാഞ്ചന ബന്ധന കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ല എന്ന് പറയത്തില്ലേ. അപ്പോൾ ആ പക്ഷിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അപ്പോൾ അതിവിടെ ലഭിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. അതിന് സമയത്തിന് സമയത്തിന് കഴിക്കാനുള്ളത്, അതിന് വളരെയധികം മനോഹരമായ സ്വർണ്ണ നിറത്തിലുള്ള കാഞ്ചനക്കൂടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ട്, പക്ഷേ അതിനെന്താണ് ഇല്ലാത്തത്? സ്വാതന്ത്ര്യമില്ല. പക്ഷെ എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ ചിലർക്കൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും, വരാതിരിക്കില്ല. കാരണം ത്രീ ഓഫ് കപ്സിന്റെ എനർജിയിലാവാം നിങ്ങൾക്ക് ഇത്തരം ഒരു അവസ്ഥ വന്നത് എന്ന് മനസ്സിലാക്കാം നമുക്ക്. കാരണം ഇത് രണ്ടും തൊട്ടടുത്തടുത്ത് വന്നിട്ടുള്ളതാണ്. ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ചെറുപ്പത്തിന്റെ എനർജിയാണ്, വളരെയധികം എനർജറ്റിക് ആയിട്ട് എന്തൊക്കെയോ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. മുന്നോട്ട് പോകണം. കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും അതല്ല സമൂഹത്തിലായാലും എന്തൊക്കെയോ ചെയ്തു കൂട്ടാനുള്ള ഒരു ധൃതിയും വെപ്രാളവും അതിന് ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഉള്ള ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഇമോഷൻസിനെ കുറിക്കുന്നതാണ്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ വച്ച് ചെയ്യുന്ന എനർജി ഉണ്ടാവാം, അല്ല എന്ന് നിങ്ങൾക്കൊരു ലവ് പ്രപ്പോസൽ തരുന്ന എനർജി. കാരണം നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും പിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ അവർ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ലവ് പ്രപ്പോസൽ തരുന്ന എനർജി, അത് നിങ്ങളെക്കാളും യങ്ങായിട്ടുള്ള വ്യക്തിയാണെന്നും ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളോട് സ്നേഹം, ആ സ്നേഹത്തിലൊരു ക്ഷമയില്ലാത്ത വിധം കുറച്ചങ്ങ് കൂടുതലായിട്ടും അത് പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഫോർ ഓഫ് വാൻസ് ആണ്. ഈ ലൈഫിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട്, കണ്ടില്ല. ഈ പേജ് ഓഫ് കപ്സിന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഫോർ ഓഫ് വാൻസിന്റെ എനർജിയിലേക്കാണ് സ്റ്റെബിലിറ്റി ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചത് എന്താണ്? ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നിങ്ങളിലേക്ക് ഒരു ലവ് പ്രപ്പോസൽ നടത്തിയത്. അപ്പോൾ ആ ഒരു ആഗ്രഹം, അതൊരു ദൈവികമായ ഒരു എനർജിയാണ് ഇവിടെ. അത് നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും വളരെയധികം ദൈവാനുഗ്രഹത്തോടുകൂടി ഇവിടെ സഫലമാകുന്ന എനർജി, നിങ്ങൾക്കും കുടുംബം ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു എനർജിയാണ് ഫോർ ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെയും ഉണ്ട്. ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുന്നു, ഒരു സ്റ്റേബിളായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കുട്ടികളോടൊപ്പം നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈഫ്, അത് പുതിയ വീട്, വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ്, ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികളുടെ ജനനം, അവരുടെ പേരിടിയിൽ ചടങ്ങുകൾ, എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിവിടെ ആഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾ ഉണ്ടായില്ല, അതിനു മുൻപേ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയാണ്. കണ്ടില്ലേ, ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കമ്പിളി ഉടുപ്പ് നെയ്യുന്ന ഒരു എനർജിയാണ്. ഇവിടെ രണ്ടുപേരും കൂടെ ചേർന്ന്, അച്ഛനും അമ്മയും കൂടെ ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കമ്പിളി ഉടുപ്പ് നെയ്യുകയാണ്. ഭാവിയിലേക്കുള്ള കരുതലാണ്. അതുപോലെ അവിടെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ കൃഷ്ണ സർക്കിൾ നമുക്ക് നോക്കാവേ, രണ്ട് കാണിച്ചു എടുക്കാവേ. മേക്ക് ദ റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ബി ഹംബിൾ ഇൻ ആൾ യു ഡു. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിൽ ഹംബിളാവണം, വിനയാന്വിതനാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വിനയഭാവം ഉണ്ടായിരിക്കണം, അഹംഭാവം പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വാനിറ്റി ബ്രീഡ്സ് സീക്നെസ്, മേക്ക് ദ റൈറ്റ് ചോയ്സ്. വാനിറ്റി ബ്രീഡ്സ് സിക്നസ്. വാനിറ്റി അതായത് പൊങ്ങച്ചം നമ്മളിലേക്ക് എന്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ശരിയായ പാത തെരഞ്ഞെടുക്കാൻ ശ്രമിക്കൂ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഇവിടെ. അപ്പൊ കൃഷ്ണ സ്വർക്കളാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ഇവിടെ? ബി ഹംബിളിനാളിയോട്, നിങ്ങൾ എന്ത് ചെയ്തോ അത് വിനയത്തോടുകൂടി ചെയ്യൂ. പൊങ്ങച്ചം പാടില്ല, പൊങ്ങച്ചം നിങ്ങളെ കൂടുതൽ അസ്വസ്ഥനാകും, ആക്കും, അല്ലെങ്കിൽ ആരോഗ്യഹീനരാക്കും, ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ
കൊണ്ടുവരും, രോഗബാധിതരാക്കും. അതാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ എനർജി അവിടെ ഡൗൺ ആകും, അതോടുകൂടി നിങ്ങൾക്ക് രോഗം ബാധിക്കാനുള്ള കാര്യം ഉണ്ടാകും. കാരണം നിങ്ങളുടെ എനർജി അപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു കിട്ടും. അതാണ് പറയുന്നത്. ശരിയായ രീതിയിൽ ശരിയായ പാത തെരഞ്ഞെടുക്കൂ, അതാണ് ഇവിടെ പറയുന്നത്. ബി ഓപ്പൺ, ഗോഡ് ആൻഡ് ബ്ലെസ്സിംഗ്സ് കം ഇൻ അൺഎക്സ്പെക്ടഡ് വേസ്. ബി ഓപ്പൺ ടു റിസീവ് ദ ദൈവവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അപ്രതീക്ഷിതമായ ചില വഴികളിലൂടെയാണ് വരുന്നത്. ഇല്ലേ, നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്തൊന്നുമല്ല. ചില ആൾക്കാരെ നിങ്ങൾ നോക്കിയിരുന്നു, അല്ലെങ്കിൽ ചില ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിന് കാത്തിരുന്നു, അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നു. ഇതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വരുന്നത്. ചില സമയത്ത് നോക്കി നോക്കി ഇരിക്കുമ്പോൾ വരില്ല, അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളിലേക്ക് ചില ഗിഫ്റ്റുകൾ കിട്ടുന്നതും ഇങ്ങനെയൊക്കെയുള്ള നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളും വന്നു ചേരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ബി ഓപ്പൺ ടു റിസീവ് ദം, നിങ്ങൾക്ക് നിങ്ങൾ അവയെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവൂ. മനസ്സിലായിക്കോ? ഇതാണ് ഇവിടെ പറയുന്നത്. നമുക്കിന്ന് ചാൻസ് നോക്കാവേ. കണ്ടില്ലേ, ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഹോഴ്സ് വന്നിട്ടുണ്ട്, ഇവിടെ വെയിൽ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഡോഗ് വന്നിട്ടുണ്ട്, ഇവിടെ എന്താണ് ഇവിടെ ഒരു ഹാപ്പിനെസിന്റെ സിമ്പൽ വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു കലവാൻ വന്നിട്ടുണ്ട്, ഇത് ഇവിടെ ഡബിൾ ലവ് സിമ്പൽ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഡോൾഫിൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു അനുഗ്രഹം വന്നിട്ടുണ്ടല്ലേ. ഇത് നിങ്ങൾക്ക് നിങ്ങളിലേക്കുള്ള ബ്ലെസ്സിങ്സ് ആണ്, ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല അനുഗ്രഹം വരുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വീലാണ് നിങ്ങളുടെ ഭാഗ്യം. കണ്ടില്ലേ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഭാഗ്യം ഉയരുന്നതായിട്ട് വരുന്നുണ്ട്. ഭാഗ്യത്തിന്റെ ചക്രം ഇവിടെ ഉരുളുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമല്ലോ. അപ്പോൾ ഭാഗ്യചക്രമാണ് ഇത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഭാഗ്യത്തിന്റെ ദിനമാണ് ഇന്നെന്ന് പറയാം. എന്തൊക്കെയോ ചില ഭാഗ്യ അവസ്ഥകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഭാഗ്യം, ഇവിടെ സാമ്പത്തികം വരുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക്. മണി ഈസ് കമ്മിങ്. കണ്ടില്ലേ, അപ്പോ നിങ്ങൾക്ക് സാമ്പത്തികവും ആയി അനുഗ്രഹവുമായി സാമ്പത്തികവുമായി ഭാഗ്യവും ആയി എല്ലാം വന്നല്ലോ. ഇവിടെ അത് തന്നെയാണ്, എന്തോ ഒരു പുതിയ ന്യൂസ് കൊണ്ടുവരുന്നുണ്ട് ഹോഴ്സ്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു ന്യൂസ് കൊണ്ടുവരികയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാവാം. ഇവിടെ ഡബിൾ ലവ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ലവേഴ്സിന്റെ എനർജിയാണിത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് രണ്ടായിട്ട് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവരിലേക്ക് നല്ല ഒരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ ഒരു കാൾ വരാം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഇവിടെ എന്താണ്, കൂടിച്ചേർന്നൊരു ലൈഫിലേക്ക് പോകുന്നു എന്ന് ഇവിടെ പറയാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഹാപ്പിനെസ് ആണ് ഇവിടെയും. എന്താണ്, ഹാർമണി, ഹാർമണി ആയിട്ട് അല്ലെങ്കിൽ ഐക്യത്തോടുകൂടി ഒരു ലൈഫിലേക്ക് പോകുന്നു. രണ്ടുപേരും തമ്മിൽ നല്ലതുപോലെ കമ്മ്യൂണിക്കേഷൻ നടത്തി പരസ്പരം സ്നേഹിച്ചും പരസ്പരം റെസ്പെക്ട് ചെയ്തും നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾഫിൻ ധനസമൃദ്ധിയാണ്. ഇത് വെൽത്ത്, നിങ്ങളിലേക്ക് വെൽത്ത് വരുന്ന ഒരു എനർജിയാണ് ഡോൾഫിൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഡോഗാണ് വന്നിരിക്കുന്നത്, ഇവിടെ അത് തന്നെ ഒരു ഡോഗിന്റെ സിമ്പലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്, നിങ്ങൾ ഒരുപാട് ലോയലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസ്തരായ ആൾക്കാരാണ്, വിശ്വസ്തതയോടുകൂടി നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും എന്ന് ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നോട്ടും പോവുക, സ്നേഹിക്കുക, വിശ്വസിക്കുക. മനസ്സിലായി? വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാകുക. കളങ്കം പാടില്ല. കള്ളം അനാവശ്യമായി കള്ളം പറയരുത്. കളങ്കം കാണിക്കുകയും ചെയ്യരുത്.
മനസ്സിലായില്ലേ? നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി ദൈവത്തെ വിശ്വസിക്കുക, അതൊക്കെ നിങ്ങൾക്ക് നല്ല വഴിയിലൂടെ പോകാനുള്ള എനർജി തരുന്നതാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. കണ്ടില്ലേ, നല്ലൊരു ബ്ലെസ്സിങ്സ് ആണ് ദൈവത്തിന്റെ നിങ്ങളിലേക്ക് വരാനുള്ളത്. ഇതുപോലെയുള്ള ഭാഗ്യ ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നല്ല ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.